പാഞ്ചാലിമേട് കയ്യേറ്റത്തിൻ്റെ ഹൈന്ദവ ഭൂമിയുടെ അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഇതര മതസ്ഥരുടെയോ അല്ലെങ്കിൽ ഇതര വിശ്വാസികളുടെയോ ഒക്കെ കയ്യേറ്റ സ്ഥലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പുലർത്തിയിട്ടുള്ള കൊടും ചതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പാഞ്ചാലിമേട്ടിൽ കയ്യേറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ പ്രതിനിധികൾ ഇപ്പോൾ കോടതിയിൽ വന്ന് പറയുന്നതാണ് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളെ ആക്ഷേപിക്കുന്ന നിലപാട്. അത് പാഞ്ചാലിമേടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ക്ഷേത്രത്തെയും ക്ഷേത്ര വിശ്വാസത്തെയും കുറിച്ചാണ്. പാഞ്ചാലിമേടിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കയ്യേറിയതാണ് എന്ന് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ, ദേവസ്വം ബോർഡിൻ്റെ, അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും ഒക്കെ നിലപാടായി കോടതിയിൽ സത്യവാങ്മൂലം വരുന്നു. അതിലവർ മെൻഷൻ ചെയ്യുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൈന്ദവ ജനതയെ, വിശ്വാസികളെ അപമാനിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും തുല്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ വിഗ്രഹങ്ങൾ, ആ ഹൈന്ദവ വിഗ്രഹങ്ങൾ എപ്പോഴും പറയുന്നത് ഏറ്റവും പാരമ്പര്യപരമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചേതസ്, തേജസ് ഉറങ്ങിക്കിടക്കുന്ന വിഗ്രഹങ്ങളാണ് പാഞ്ചാലിമേട്ടിലുള്ളത്. ആ അവിടെ ആ ഹൈന്ദവ വിഗ്രഹങ്ങൾ എന്നുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണ്. പക്ഷേ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ അവിടെ ഇല്ല എന്നും അവിടെ സർക്കാരിൻ്റെ രേഖകൾ പ്രകാരം പശുത്തൊഴുത്തും മൂത്രപ്പുരയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ രീതികൾ വരുന്നത്. അതായത് വിശ്വാസികൾ പറയുന്നു പാഞ്ചാലിമേടുമായി ബന്ധപ്പെട്ട് അവിടെ ഹൈന്ദവ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്, ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പോയ അനുഷ്ഠാനമാണ്, നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോകുന്ന ആചാരമാണ്, അനുഷ്ഠാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇടനെഞ്ചിലെ തീവ്രതയാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ, അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലേക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ നിലപാട് കോടതിയിലേക്ക് എത്തുന്നത്. നൂറ്റാണ്ടുകൾ ആയിട്ട് പാരമ്പര്യമുള്ള ആ ക്ഷേത്ര ഇടങ്ങളെ, നൂറ്റാണ്ടുകളുടെ പൂജയും അതോടൊപ്പം തന്നെ അത് ഉണർത്തിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെതായ വിശുദ്ധിയും അപഹസിക്കുന്ന തരത്തിലേക്ക് പറയുന്നു. അത്തരത്തിൽ പഴക്കമൊന്നും അവിടുത്തെ അമ്പലങ്ങൾക്കില്ല, വിഗ്രഹങ്ങൾക്കില്ല. അവിടെയുള്ളത് സർക്കാരിൻ്റെതായ കണക്കുകൾ പ്രകാരം അവിടെയുള്ളത് പശുത്തൊഴുത്താണ്. അതോടൊപ്പം തന്നെ ഗോമൂത്ര ഇടങ്ങൾ, ഗോമൂത്രപ്പുരകൾ ആണ് നിലനിന്നിരുന്നത്. എത്രമാത്രം ആക്ഷേപിക്കുന്നതിൻ്റെ, അപഹസിക്കുന്നതിൻ്റെ പുറത്തു വരാത്ത പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യധാരകളായിട്ടുള്ള ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനോ ഈ വിഷയങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തെത്തിക്കാനോ, അത് പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ളവരാണ് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നുള്ള ആ നീതിശാസ്ത്രം പോലും അട്ടിമറിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് മൗനം പുലർത്തുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നത് ഈ കേസുകളെക്കുറിച്ച് പഠിക്കുകയും കോടതിയിൽ കേസുകൾ നടത്തുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തത്വമയി ന്യൂസിൽ ചേരുമ്പോൾ പാഞ്ചാലിമേട്ടിൽ നടക്കുന്നത് എന്താണ്? പാഞ്ചാലിമേട് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളുടെ സ്ഥാനത്ത് ഗോമൂത്രശാലകളും അല്ലെങ്കിൽ ഗോമൂത്രപ്പുരകളും പശുത്തൊഴുത്തുകളും എന്ന അഫിഡവിറ്റും സർക്കാരിൻ്റെ സ്റ്റേറ്റ്മെന്റും വരുന്നതിൻ്റെ അപകടം എന്താണ്? അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, തത്വമയി ന്യൂസ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളുണ്ട്, അവിടെ അമ്പലത്തിലെ ശേഷിപ്പുകളുണ്ട്. കൂടാതെ 1955 വഞ്ചിപ്പുഴ മഠത്തിൽ നിന്ന് 45-81 കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാറിലെ 45-81 നമ്പർ ആധാരപ്രകാരം വഞ്ചിപ്പുഴ മഠത്തിൽ നിന്നും സർക്കാർ ഈ പെരുവന്താനം വില്ലേജിലെ വസ്തുക്കൾ, പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഏറ്റെടുക്കുമ്പോ ഇതിലുണ്ടാകുന്ന ദേവസ്വം വസ്തുക്കൾ പ്രത്യേകം ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഏജൻസി, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേര്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ വഞ്ചിപ്പുഴ മഠവുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം അവർക്കൂടെ താല്പര്യമുള്ള ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുകയും ദേവസ്വം ദേവസ്വം വസ്തുക്കളും അമ്പലങ്ങളും നടത്തിക്കൊള്ളാം എന്ന് തന്നെ എഗ്രിമെന്റിലുണ്ട്. അപ്പോ ഇപ്പോൾ സർക്കാർ കോടതിയിൽ വന്ന് പറഞ്ഞത്, ഇതിന്റെ കേസ് പാഞ്ചാലി മേടി കേസ് കോടതിയിൽ വന്ന് പറയുന്നത്, 1976 കല്ലിവയൽ കുടുംബത്തിലെ എബ്രഹാം ജോർജ് എന്ന് പറഞ്ഞ ആള് ഒരു മിച്ചഭൂമിയായി സറണ്ടർ ചെയ്ത വസ്തുവാണ്. ആ സറണ്ടർ ചെയ്ത വസ്തു ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവിടെ ആകെ ഒരു
പിന്നെ പരുക്ക് പശുത്തൊഴുത്തും മൂത്രപ്പുരയും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പോഴും നിലവിലുള്ള പണ്ടും നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ വിഗ്രഹങ്ങളെയെല്ലാം കംപ്ലീറ്റ് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അമ്പലത്തിന് ശേഷി പോലും ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഒരു ഒരു ഏരിയ മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞാണ് കോടതി വന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.